നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറ്റലിയിലെ വെനീസിൽ മേൽപ്പാലത്തിൽ നിന്ന് ബസ് താഴേക്ക് വീണ 20 പേർ മരിച്ചു. വടക്കൻ ഇറ്റലിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ വെനീസിന് സമീപം റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നാണ് ബസ് താഴേക്ക് വീണത്. 12 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. വെനീസിന്റെ പ്രാന്തപ്രദേശമായ മെസ്ട്രയ്ക്ക് സമീപമായിരുന്നു അപകടം. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ജർമ്മനിയുടെ ഐക്യത്തിന്റെ 33-ാം വർഷം ഹാംബൂർഗിൽ ആഘോഷിച്ചു. പുനരേകീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ചാൻസലർ ഒലാഫ് ഷോൾസ് ആത്മവിശ്വാസമുള്ള ജർമ്മനിയെക്കുറിച്ച് ആണ് സംസാരിച്ചത്. 33 വർഷമായി രാജ്യം ഇപ്പോഴും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് മറ്റു നേതാക്കൾ സംസാരിച്ചത്. ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച ഹാംബൂർഗ് ആയിരുന്നു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ ലൊക്കേഷൻ. വടക്കൻ ജർമ്മൻ നഗരമായ ഹാംബൂർഗ് ദേശീയ നേതാക്കൾക്കും പൊതുവ്യക്തികൾക്കും ആതിഥേയത്വം വഹിച്ചു. ജർമ്മൻ യൂണിറ്റിയുടെ രാജ്യത്തുടനീളമുള്ള ഒരു പൊതു അവധി ദിവസമാണ്. 1990 കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിൽ ചേർന്ന ദിവസമാണ് ഒക്ടോബർ 3. 10 ആണ്ടുകളായി മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റിൽ എത്തിയവരുടെ എണ്ണം ഈ വർഷം റെക്കോർഡ് തകർത്തതായി സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബർ 16 ആരംഭിച്ച ഒക്ടോബർ ഫെസ്റ്റ് 2 ആഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ 3 കൊടി ഇറങ്ങുമ്പോൾ ഏറെ സമാധാനപരമായിരുന്നു. എന്ന് മാത്രമല്ല, സന്ദർശകരുടെ റെക്കോർഡ് എണ്ണവും ഉണ്ടായിരുന്നു. സൂര്യനും തിളങ്ങുന്ന നീലാകാശവുമുള്ള അതിമനോഹരമായ കാലാവസ്ഥയിൽ 7.2 ദശലക്ഷം സന്ദർശകർ തെരേസ്യൻ വീസിലേക്ക് ഒഴുകിയെത്തി. 10 ആണ്ടുകളായി കണ്ടതിലും കൂടുതലാണിത്. 1985 അവസാനമായി 7 ദശലക്ഷം കടന്നത്. അന്ന് 7.1 മില്യൺ സന്ദർശകരാണ് എത്തിയിരുന്നത്. ഫെസ്റ്റിവൽ മാനേജ്മെന്റ്, ഇൻകീപ്പർമാർ, ഷോമാൻമാർ, മാർക്കറ്റ് വ്യാപാരികൾ, പോലീസ് എന്നിവർ 18 ദിവസത്തെ ഫെസ്റ്റിവലിൽ അങ്ങേയറ്റം സംതൃപ്തരാണ്. ഇക്കൊല്ലം ജർമ്മൻ യൂണിറ്റിയുടെ വരെ 2 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. കൊറോണ മഹാമാരിക്ക് മുമ്പ് ബിയർ ഉപഭോഗം കൂടുതലായിരുന്നുവെങ്കിൽ മദ്യത്തിന്റെ കാര്യത്തിൽ സന്ദർശകർ കുറച്ചുകൂടി സംയമനം പാലിച്ചു. സെപ്റ്റംബർ 16 മുതൽ 6.5 ദശലക്ഷം ലിറ്റർ ബിയർ ആണ് വിറ്റത്. കൊറോണ മഹാമാരിക്ക് മുമ്പ് 2019 ഇത് 7.3 ദശലക്ഷം ലിറ്റർ ആയിരുന്നു. ഉയർന്ന പണപ്പെരുപ്പം ഉപഭോഗം മന്ദഗതിയിലാക്കുമെന്ന് മുൻകൂട്ടി തന്നെ ആശങ്കകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഹോട്ടൽ ഉടമകൾ 15% കൂടുതൽ ഭക്ഷണ പാനീയങ്ങൾ വിറ്റു. വിദേശത്തു നിന്ന്, പ്രത്യേകിച്ച് ഇറ്റലി, ഫ്രാൻസ്, USA എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ സന്ദർശകർ എത്തിയത്. എന്നാൽ തടവുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പോക്കറ്റടിക്കാരുടെ എണ്ണവും ഗണ്യമായി, അതായത് 40% കുറഞ്ഞു. എന്നാൽ ഒക്ടോബർ ഫെസ്റ്റിലെ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുകയാണ്. പോലീസ് കണ്ടെത്തിയ കോക്കെയിൻ ഉപഭോഗ കേസുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. മുൻവർഷത്തേക്കാൾ 80% കൂടുതലായി ഉണ്ടായത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഡെൻമാർക്ക് പ്രഖ്യാപിച്ച പുതിയ ശമ്പള മാനദണ്ഡം ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്നു. കോൺഫെഡറേഷൻ ഓഫ് ഡാനിഷ് എംപ്ലോയീസ് അഥവാ സീരി പ്രഖ്യാപിച്ച മാനദണ്ഡങ്ങൾ 3 മാസം കൂടുമ്പോൾ പുതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിമാസം 67 ലക്ഷത്തിലധികം ഡാനിഷ് ക്രോൺ ആണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ ശമ്പളം. നാമമാത്രമായ ശമ്പളത്തിൽ വിദേശ ജോലിക്കാരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഒക്ടോബർ 1 ശേഷം അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ വർഷത്തിന്റെ 2ാം പാദത്തിലെ വരുമാനമായിരിക്കും കണക്കിലെടുക്കുക. അതേസമയം പുതിയ അപേക്ഷകർക്ക് മാത്രമല്ല, പെർമിറ്റ് പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്കും ഇത് ബാധകമായിരിക്കും. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വൈസ്മാനും വൈദ്യശാസ്ത്ര രംഗത്തെ നോബൽ പുരസ്കാരത്തിന് അർഹരായി. കോവിഡിനെതിരെ mRNA വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫൈസർ, ബയോണ്ടെക്, മൊഡേണ വാക്സിനേഷനുകൾ വികസിപ്പിക്കാൻ നിർണായക പങ്കുവഹിക്കാൻ സാധിച്ചത് mRNA വികസിപ്പിച്ചെടുത്തതിലൂടെയാണ്. വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്ന 3-ാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ. ഹംഗറിയിലെ സഗാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഇവർ. അതേസമയം ഇക്കൊല്ലത്തെ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൌസ്, ആൻ ലൂലിയർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഇലക്ട്രോൺ ഡൈനാമിക് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് പുരസ്കാരം. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാണ്ടം ഓപ്റ്റിക്കൽസ്, ഗാർച്ചിംഗ് ജർമ്മനി, ലൂഡ്വിക് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി മ്യൂണിക് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. നാസി സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റർ ജനിച്ച ഓസ്ട്രിയയിലെ വീട് പോലീസ് സ്റ്റേഷനാക്കുന്നു. 2026 ആദ്യം പൂർത്തിയാക്കുമെന്നാണ് സൂചന. ജർമ്മൻ അതിർത്തിയോട് ചേർന്നുള്ള ബ്രൌണാവിലാണ് 3 നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നാസി അനുകൂലികളുടെ സന്ദർശനം നിരുത്സാഹപ്പെടുത്താനാണ് ഇവിടം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്കുന്നത്.
കാനഡയുമായുള്ള നയതന്ത്ര തർക്കങ്ങൾക്കിടെ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമായ നടപടികൾക്ക് ഒരുങ്ങി. പ്രശ്നക്കാരുടെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് റദ്ദാക്കിയേക്കുമെന്ന് മോദി സർക്കാർ അറിയിച്ചു. ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾക്കെതിരെ സർക്കാർ ഈ നടപടി ആരംഭിച്ചേക്കുമെന്നാണ് പറയുന്നത്. ഖലിസ്ഥാൻ പതാക പിടിക്കുന്നതും ഇന്ത്യയിലെ കാർഷിക ഭൂസ്വത്തുക്കളിൽ നിന്ന് സമ്പാദിക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന് കേന്ദ്രത്തിന്റെ ഉറച്ച നിലപാട്. ഇന്ത്യയുമായുള്ള ക്രിയാത്മക ബന്ധം തുടരുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. 41 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ട്രൂഡോയുടെ പ്രതികരണം. നിലവിൽ ഇന്ത്യയുമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ ദുഷ്കരമായ സമയത്തും ഇന്ത്യയുമായി ക്രിയാത്മക ബന്ധം തുടരാനുള്ള ശ്രമങ്ങളാണ് കാനഡ നടത്തുന്നതെന്നും പറഞ്ഞു. നയതന്ത്ര പ്രതിനിധികളിൽ 41 പേരെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്നാണ് ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാനും പുതുക്കാനും ഔദ്യോഗിക ഏജൻസിയിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സ്ലോട്ട് ലഭിക്കുന്നില്ലെന്ന വ്യാപകമായ പരാതി ഉയർന്നു. എന്നാൽ കൂടുതൽ ഫീസ് അടയ്ക്കേണ്ടെന്ന പ്രീമിയം ലോഞ്ച് സേവനത്തിന് അപേക്ഷിച്ചാൽ സ്ലോട്ട് റെഡി. ഇതാണ് ഇന്ന് UAE ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന്. ഇത് സംബന്ധിച്ച് പരാതികൾ അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട്. BLS ഇന്റർനാഷണൽ എന്ന ഏജൻസിക്കാണ് UAE പാസ്പോർട്ട് അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. പ്രീമിയം ലോഞ്ച് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധാരണ സ്ലോട്ടുകൾ പരിമിതപ്പെടുത്തുന്നതായിട്ടാണ് ആരോപണം. അതേസമയം ഇന്ത്യയിൽ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഈടാക്കുന്നതിന്റെ 5 ഇരട്ടിയോളം തുകയാണ് വിദേശ പാസ്പോർട്ട് പുതുക്കാൻ നൽകേണ്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.